നിലവിലുള്ള ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു വിരമിക്കുന്ന ഒഴിവിൽ ശാരദ മുരളീധരൻ അടുത്ത ചീഫ് സെക്രട്ടറിയാകും. പ്ലാനിംഗ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരനെ പുതിയ ചീഫ് സെക്രട്ടറിയായി നിയമിക്കും. നിലവിലുള്ള ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു ആഗസ്റ്റ് 31 സ്ഥാനമൊഴിയുന്ന ഒഴിവിലാണ് ഭാര്യ ശാരദ മുരളീധരൻ അതേ തസ്തികയിലേക്ക് എത്തുന്നത്. മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. എസ് ശാലിനി ചേരുന്നു. ശാലിനി, അപൂർവങ്ങളിൽ അപൂർവമായിട്ട് സംഭവിക്കുന്നതാണ് ഇത്. അതായത് ഭർത്താവ് ഒഴിയുന്ന കസേരയിൽ ഭാര്യ എത്തുന്നു എന്നുള്ളത്. ശാരദ മുരളീധരൻ, നിലവിലുള്ള ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണുവിൻ്റെ ഭാര്യ ശാരദ മുരളീധരൻ അടുത്ത ചീഫ് സെക്രട്ടറി ആകും. മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം ആയിരിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ ശാലിനി? സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സ്ഥാനമാറ്റമാണ് എങ്കിൽ പോലും ഒരുപക്ഷെ കേരളത്തിലെ ഈ സ്ഥലപ്പത്ത് ഏറെ പ്രതീക്ഷിച്ചിരുന്ന ഒരു സ്ഥാനമാറ്റമായി നമുക്ക് ഇവരെ കാണേണ്ടിയിരിക്കുന്നു. അടുത്ത ചീഫ് സെക്രട്ടറിയായി പ്ലാനിംഗ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരനെ നിയമിക്കുമെന്നുള്ളതാണ് ഔദ്യോഗികമായി ഇന്ന് തീരുമാനമായിട്ടുള്ളത്. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനം ഔദ്യോഗികമായി എടുത്തിട്ടുമുള്ളത്. നിലവിലുള്ള ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണു വി ആഗസ്റ്റ് 31 സ്ഥാനം ഒഴിയുകയാണ്, വിരമിക്കുകയാണ്. സ്വാഭാവികമായും ആ സ്ഥാനത്തേക്കാണ് അദ്ദേഹത്തിന്റെ ഭാര്യ കൂടിയായിട്ടുള്ള ശാരദ മുരളീധരൻ എത്തുന്നത്. ഇരുവരും 1990 ബാച്ചിലെ IAS ഓഫീസർമാരാണ്. അഡീഷണൽ ചീഫ് സെക്രട്ടറിയായി ശാരദ മുരളീധരൻ തുടരുന്ന സമയത്ത് തന്നെയാണ് ചീഫ് സെക്രട്ടറിയായി വി വേണു സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായും ഒരു അധികാരം മാറുമ്പോൾ തൊട്ട് പിന്നിലുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള ശാരദ മുരളീധരൻ തന്നെയായിരിക്കും കേരളത്തിന്റെ വരുന്ന ചീഫ് സെക്രട്ടറി എന്നുള്ള സൂചനകൾ പരക്കെ ഉണ്ടായിരുന്നു. ആ സൂചനകൾ ഊട്ടി ഉറപ്പിക്കുന്നത് കൂടിയാണ് ഇന്ന് മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. 2006 മുതൽ 2012 6 വർഷം കേരള സർക്കാരിന്റെ കുടുംബശ്രീ മിഷന്റെ തലവനായിരുന്നു ശാരദ മുരളീധരൻ. തുടർന്ന് 2013 ഡിസംബർ വരെ കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ നാഷണൽ റൂറൽ ലൈഫ് ഗുഡ്സ് മിഷൻ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായിരുന്നു. അതിനുശേഷം വിവിധ തസ്തികകളിൽ അവർ പ്രവർത്തിച്ചു. അവരുടെ പ്രവർത്തന മികവടക്കം കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു സ്ഥാനമാറ്റവും സ്ഥാന ഉയർച്ചയും ഒക്കെ ലഭ്യമായിട്ടുള്ളത്. തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളുടെ ജില്ലാ കളക്ടർമാരായും ആദ്യകാലങ്ങളിൽ ഇവർ ജോലി ചെയ്തിരുന്നു. എന്തായാലും ഔദ്യോഗിക സ്ഥാന കൈമാറ്റം 31 ഓഗസ്റ്റ് നടക്കുമെന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. എന്തായാലും ഈ ഒരു നേട്ടത്തെ അല്ലെങ്കിൽ ഒരു ചീഫ് സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരു വനിത എത്തുന്നതിനെ ഏറെ പ്രതീക്ഷയോട് കൂടിയാണ് സംസ്ഥാനം കാണുകയും ചെയ്തിട്ടുള്ളത്. ഒരുപക്ഷെ അടുത്തിടയ്ക്കൊന്നും ഒരു വനിതാ ചീഫ് സെക്രട്ടറി കേരളത്തിന് ഉണ്ടായിരുന്നില്ല. ആ സ്ഥാനത്തേക്കാണ് ഭർത്താവ് കൂടിയായിട്ടുള്ള വി വേണു ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും വിരമിക്കുമ്പോൾ തൊട്ട് പിന്നാലെ ശാരദ മുരളീധരൻ 31 തന്നെ സ്ഥാനം ഏറ്റെടുക്കുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിന്റെ ഔദ്യോഗികമായിട്ടുള്ള തീരുമാനം മന്ത്രിസഭാ യോഗത്തിലായിട്ടുണ്ട്. ഇനി ഉത്തരവ് സംബന്ധിച്ച കാര്യങ്ങൾ ഇന്ന് തന്നെ പുറത്തിറങ്ങുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. അനിൽ നമ്പ്യ. യെസ്, ശാരദ മുരളീധരൻ കേരളത്തിന്റെ അടുത്ത ചീഫ് സെക്രട്ടറി ആവും. നിലവിലുള്ള ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു വിരമിക്കുന്ന ഒഴിവിലാണ് അദ്ദേഹത്തിന്റെ പത്നി ശാരദ മുരളീധരൻ ആ കസേരയിൽ എത്തുന്നത്. പ്ലാനിംഗ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് ഇപ്പോൾ ശാരദ മുരളീധരൻ. ആഗസ്റ്റ് 31 നിലവിലുള്ള ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു ഒഴിയുന്നത്. ശാലിനിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.